ഇനി നമ്മുടെ നല്ല പാഠം കുട്ടികളുടെ പിള്ളേരൊക്കെ പൊളിയല്ലേ, പിന്നെ കിട്ടുന്ന ഓരോരോ ഐഡിയാസ് കാണുമ്പോൾ ഭയങ്കര അതിശയം തോന്നും. നമ്മൾ ഓരോ സ്കൂളിലും ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അത് ഈ മനുഷ്യന് വേണ്ടാത്ത കാര്യങ്ങളൊന്നുമല്ല, പ്രകൃതിക്കും മനുഷ്യനും വേണ്ട കാര്യങ്ങൾ. അത് ആ പ്രകൃതിയോടൊപ്പം അവർ ചേർന്ന് നിൽക്കുന്നതും ചിന്തിക്കുന്നതും വലിയ കാര്യം തന്നെയാണ്. 800-ാം മൈലിൽ വെച്ച് വെച്ചിറ 800-ാം മൈൽ സ്കൂളിലെ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അവർ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് തണൽ മരങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിയിരിക്കുകയാണ്. വീടിന്റെ പരിസരങ്ങളിൽ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് അജൈവ മാലിന്യങ്ങളും ശേഖരിച്ചു കുപ്പികളിൽ പ്ലാസ്റ്റിക് കുത്തി നിറച്ച ശേഷം നിറം നൽകി. പിന്നീട് മരത്തിന് ചുറ്റുമത് മനോഹരമായി അടുക്കി മുകളിൽ സിമന്റ് ഇട്ടു. അപ്പോഴത് മരത്തിന് സംരക്ഷണ ഭിത്തിയും കുട്ടികൾക്ക് വിശ്രമസ്ഥലവുമായി. ഏതാണ്ട് 4000-ൽ അധികം എക്കോ ബ്രിക്സ് നിർമ്മിച്ചിട്ടുണ്ട്. ഈ എക്കോ ബ്രിക്സ് ഉപയോഗിച്ച് വിദ്യാലയത്തിലെ തണൽ മരങ്ങൾക്ക് തറ കിട്ടുന്നതിനും കുട്ടികൾക്ക് ഇരിപ്പിടങ്ങൾ ഒരുക്കുന്നതിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിന് നൽകുന്നത്. പ്ലാസ്റ്റിക് കത്തിച്ച് കളഞ്ഞാലും അത് റീസൈക്കിൾ ചെയ്താലും ഒക്കെ ഉണ്ടാകുന്ന ദോഷങ്ങൾ ഈ ഒരു പ്രവർത്തനത്തിൽ ഇല്ല എന്നുള്ളതും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. എക്കോ ബ്രിക്സ് ചലഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിൽ രക്ഷിതാക്കളുടെയും പങ്കാളിത്തമുണ്ട്. 3500-ഓളം കുപ്പിക്കട്ടകൾ ഇതിനോടകം നിർമ്മിച്ചു കഴിഞ്ഞു. 1 ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യമാണ് കുപ്പിക്കട്ടകളായി മാറിയത്. മനോരമ ന്യൂസ്, റാന്നി.